മലയാളിക്ക് പൊറോട്ടയും ബീഫും വികാരാന്ന് കേട്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ ഡൽഹിക്കാരുടെ വികാരമായ ഫുഡാണ്. ഇതാണ് ചോലെ ഭട്ടൂര. ഡൽഹിക്കാരായ ഏതൊരാൾക്കും തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് സ്പോട്ട് എന്തായാലും ഉണ്ടാവും ചോലെ ഭട്ടൂര്. പക്ഷെ ഞാൻ ഇന്ന് പോകുന്നത് പഴയ ഡൽഹിന്റെ ഭാഗമായ പഹഡ്ഗഞ്ചിലെ ഒരു കടയിലേക്കാണ്. 1970 തുടങ്ങിയ സീതാറാം ദിവാൻ ചന്ദ് എന്ന കടന്റെ ഉള്ളിൽ ഇപ്പൊ ഇന്ന് ഇങ്ങനെയാണ്. രണ്ട് ഭട്ടൂര് അടങ്ങി ചോലെ ഭട്ടൂരിന്റെ ഒരു പ്ലേറ്റിന് ഇവിടെ വില 74 രൂപയാണ്. നല്ല പഫി ആയിട്ട് നല്ല ചൂടോട് കൂടി പുറത്ത് നല്ല മുരിഞ്ഞ ഉണ്ടല്ല നല്ല കിടിലൊരു ഭട്ടൂരിയാണ് എന്റെ മനസ്സിൽ ഇവിടെ വരുമ്പോൾ ഉണ്ടായത്. കാശ് കൊടുത്ത് നമ്മൾ ഭട്ടൂര വാങ്ങിക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഭട്ടൂര കുറച്ച് വ്യത്യാസമുണ്ട്. ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചൊരു ഭട്ടൂര വലിയൊരു തവയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് നമുക്കിവിടെ സെർവ് ചെയ്യുന്നത്. കൂടെ നമ്മുടെ കറ് കറുത്ത ചോല കുക്ക് ചെയ്തതും അതിൻ്റെ ഇപ്പോൾ കുറച്ച് ഉരുളക്കായും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് പ്ലേറ്റിലാക്കി തരുന്നത്. പോരാത്തന്നെ ഏതൊരു ചോലെ ഭട്ടൂരിൻ്റെ ഷോപ്പിലും കൊടുക്കുന്ന പോലെ തന്നെ മുളകും അതുപോലെ ഒരു പിക്കിളും അതുപോലെ അരിഞ്ഞ ഉള്ളിയൊക്കെ ഇവിടെയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പിക്കിൾ എനിക്ക് വ്യത്യസ്തമായി തോന്നി. പൊതുവെ ക്യാരറ്റിൻ്റെയാണ് പിക്കിളെങ്കിലും ഇവിടെ നമ്മുടെ നാട്ടിലെ അമ്പയങ്ങ എന്ന് പറഞ്ഞ സംഭവമാണ് ഇവിടെ പിക്കിൾ ചെയ്തിരുന്നത്. ഇപ്പൊ പഫി അല്ലാത്ത ഭട്ടൂര എന്ന് പറഞ്ഞു, പക്ഷെ അതിനൊരു കാരണമുണ്ട്. ഈ ഭട്ടൂര കുറച്ച് വ്യത്യസ്തമായ ഒരു ഭട്ടൂരയാണ്. അതെങ്ങനെയാണ് മനസ്സിലാച്ചു ഞാൻ ഇത് പൊളിച്ചു നോക്കിയപ്പോഴാണ്, ഇത് സ്റ്റഫ്ഡ് ഭട്ടൂരയാണ്. നമുക്ക് പനീറും മല്ലിയും പിന്നെ വേറെ എന്തൊക്കെ സ്പൈസസ് ഒക്കെ കൂടി ഓൾറെഡി സ്റ്റഫ് ചെയ്തിട്ട് ഡീപ് ഫ്രൈ ചെയ്ത ഭട്ടൂരയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നത്. ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഞാൻ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുവാണ്. ചെറിയൊരു കഷ്ണം ഭട്ടൂര മുറിച്ചിരുന്ന ശേഷം ഇത്തിരി ചെന അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ചോല അതിൻ്റെ മുകളിൽ വെച്ച് പിക്കിളൊക്കെ കൂട്ടി കഴിക്കലാണ് പൊതുവെ ചോലെ ഭട്ടൂര കഴിക്കുന്ന സ്റ്റൈല്. ഡൽഹിക്കാർക്ക് ചോലെ ഭട്ടൂര പൊറോട്ട ബീഫ് പോലെയാണ് പറയാൻ കാരണം എന്താ വെച്ചാൽ, നോർമലി നമ്മൾ പൊറോട്ട ബീഫ് കാണുന്ന എല്ലാ സംഭവം ഇതിലുണ്ട്. ഇത്ര ഹെൽത്തി അല്ലാത്തൊരു ഫുഡാണ്. അതുപോലെ തന്നെ ഇത് നോർമലി അവർ വീട്ടിലുണ്ടാക്കാറില്ല. പൊതുവെ പുറത്തു പോയി കഴിഞ്ഞാൽ ആദ്യം ഓർഡർ ചെയ്യുന്ന സംഭവം അവരൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ചോലെ ഭട്ടൂര. അപാര ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ചോലെ ഭട്ടൂര. ഡൽഹിയിൽ ഏത് ഗലിയിൽ പോയാലും നല്ലൊരു ചോലെ ഭട്ടൂരിൻ്റെ കട നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഇന്ന് വിസിറ്റ് ചെയ്തിരിക്കുന്ന ഈ കടക്കും കുറച്ച് പ്രത്യേകതകളുണ്ട്. 1970 സൈക്കിളിൻ്റെ മുകളിൽ മിസ്റ്റർ സീതാറാമും പിന്നെ ദിവാൻ ചന്ദും എന്ന രണ്ട് പേര് കൂടി തുടങ്ങിയ കടയാണ്. പിന്നീട് ചെറുതായിട്ട് പുരോഗമിച്ച ഒരു ചെറിയ ഉന്തുവണ്ടിയിലേക്ക് മാറിയും അവിടെ നിന്ന് ഇമ്പീരിയൽ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു ചെറിയ കടയായി മാറിയതും അങ്ങനെയുള്ള എല്ലാ പുരോഗമനങ്ങളും ഇവിടെ നിന്നിട്ട് മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ചോലെ ഭട്ടൂര കഴിക്കാൻ നിങ്ങൾ സീതാറാമിലേക്ക് തന്നെ വരണം എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കൂല. പക്ഷെ നിങ്ങൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നിർബന്ധമായിട്ട് ചോലെ ഭട്ടൂര കഴിച്ചിരിക്കണം. ഡൽഹി ഫുഡ് കൾച്ചറിൻ്റെ ഒരു ഭാഗമാണെന്ന് ചോലെ ഭട്ടൂര. ഇതിവിടെ വരെ വന്ന് കഴിക്കാൻ ഭാഗ്യമില്ലാത്തവർക്ക് റെസിപ്പി ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ലിങ്ക് കൊടുക്കാം. ചോലെ ഭട്ടൂരിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്ത് നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഹെവി ആയിട്ട് സ്പൈസി ആയിട്ട് ഓയിലി ആയിട്ട് ഒരു ഫുഡാണ് ചോലെ ഭട്ടൂര. അത് കഴിച്ചതിന് ശേഷം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലെസ്സി വേണമെങ്കിൽ കുടിക്കാം. പൊതുവെ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ലെസ്സി. അപ്പം എന്തായാലും ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.